Namaskaram. പാരമ്പര്യ ഊർജത്തിന് ബദലായി ഹരിത ഇന്ധനം ലോകത്തിന് ഇന്ത്യ നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. വിപുലമായ രീതിയിൽ ഗ്രീൻ ഹൈഡ്രജൻ ഇന്ധനം ഉൽപ്പാദനവും കയറ്റുമതിയുമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. 2047-ഓടെ 25 ദശലക്ഷം ടൺ ഹരിത ഇന്ധന ഉൽപ്പാദനക്ഷമത കൈവരിക്കണമെന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. വൻ പദ്ധതികളുമായി റിലയൻസും അദാനിയും NTPC ക്കൊപ്പം നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആഗോളതലത്തിൽ വൻ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാർബൺ ബഹിർഗമനത്തിനുള്ള ശാശ്വത പരിഹാരമായിട്ടാണ് ഇന്ത്യ ഹൈഡ്രജൻ ഇന്ധനത്തിൽ ശ്രദ്ധ ചെലുത്തുന്നത്. ആഗോള പരിസ്ഥിതി സമ്മേളനത്തിൽ 2070-ഓടെ സമ്പൂർണ്ണ കാർബൺ വിമുക്ത രാജ്യമായി മാറുമെന്ന ഇന്ത്യയുടെ നയത്തിന് മുന്നോടിയായാണ് ഹരിത ഇന്ധന ഉൽപ്പാദനവും കയറ്റുമതിയും വർദ്ധിപ്പിക്കുന്നത്. ലോകത്തിലെ നിരവധി രാജ്യങ്ങളുമായി ഇന്ത്യ കയറ്റുമതി കരാർ ഒപ്പിടാനുള്ള പ്രാരംഭ ചർച്ചകൾ പൂർത്തിയായതായി കേന്ദ്ര ഊർജകാര്യ മന്ത്രാലയം അറിയിച്ചു. G20 ഇന്തോനേഷ്യയിൽ നടക്കാനിരിക്കെ ഊർജരംഗത്തെ വൻ കുതിച്ചു ചാട്ടത്തിനാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. സൗരോർജ പാനലുകളും ഹൈഡ്രജൻ ബാറ്ററികൾക്കായുള്ള ഇലക്ട്രോളൈസേഴ്സും നിർമ്മിക്കുന്നതിൽ റിലയൻസും അദാനി ഗ്രൂപ്പും വൻകിട പ്ലാന്റുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ജലവൈദ്യുത പദ്ധതിയിൽ ഉപയോഗിച്ച് ഒഴുക്കിക്കളയുന്ന ജലത്തിൽ നിന്നാണ് ഹരിത ഇന്ധനമായ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും പുറത്തുവരുന്ന ജലത്തെ ഓക്സിജനും ഹൈഡ്രജനുമായി വേർതിരിക്കും. ഇതിനായി പാരമ്പര്യേതരമായ സൗരോർജ്ജമാണ് ഉപയോഗിക്കുക എന്നാണ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ പറയുന്നത്. വരും നൂറ്റാണ്ടിൽ കാർബൺ പുറന്തള്ളുന്നത് പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. കപ്പലുകൾ എണ്ണ ഇന്ധനമാക്കുന്നത് മൂലം കടലിലെ ജലവും മലിനമാവുന്നതും വൻ ഭീഷണിയാണ്. ഇതിന് ബദലായിട്ടാണ് ഹൈഡ്രജൻ ഉപയോഗിക്കാൻ ആഗോളതലത്തിൽ സാങ്കേതിക വിദ്യകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യയിൽ ഏറ്റവും അധികം ഹൈഡ്രജൻ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പെട്രോളിയവും അനുബന്ധ ഇന്ധനങ്ങളും വാങ്ങുന്നത് വളരെയധികം കുറച്ചു കൊണ്ടുവരാൻ ഇന്ത്യക്കാകുന്നുണ്ട്. ഒപ്പം കൽക്കരി ഇന്ധനം പരമാവധി ഒഴിവാക്കാനും ശ്രമിക്കുകയാണ്. നിത്യജീവിതത്തിൽ സൗരോർജത്തെ പരമാവധി വ്യാപിപ്പിക്കുന്നതിൽ ലോകത്തിലെ ഒന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു.